കളിയാക്കണതാണ്. ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറയനക്കരങ്ങാണ്. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അതായത് അരുൺകുമാർ, അപ്പൂസ് എന്ന് വിളിക്കുന്ന അരുൺകുമാർ. പിന്നെ ഇങ്ങനെ നമ്മുടെ അറിയാലോ, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ ഫോട്ടോഷൂട്ട്, ഓണം ഫോട്ടോഷൂട്ടില് ഇയാള് പരിചയപ്പെട്ടിട്ടുണ്ട്. അടുത്ത് ഇത് സന്തോഷ് അല്ലേ, പേര് പറയൂ. സന്തോഷ്. സന്തോഷ്, യെസ്. അപ്പൊ പുള്ളിയുടെ ഇത് മെഡിക്കൽ സ്റ്റോറാണ് പുള്ളി ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് മറയൻ അക്യുറ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ചിൽഡ്രൻസിന് 5 വയസ്സിന് താഴോട്ട് ടിക്കറ്റ് എടുക്കേണ്ട, അതിന് മുകളിലോട്ടുള്ളവർക്ക് 120 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അതുകൂടാതെ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ തന്നെ ഒരു കൂപ്പൺ ഉണ്ട്, അത് ഫില്ല് ചെയ്ത് നമ്മൾ ആ ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. എടാ അതെന്താ അകത്തുണ്ടാ കീർത്തി? അത് മനസ്സിലായില്ല. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി വരുമ്പോൾ വലത് സൈഡിലായിട്ട് കുറേ ടാങ്കുകളിലായിട്ട് കുറേ വെറൈറ്റി മീനുകളുണ്ട്. അതിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമ്മൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട്. വെറൈറ്റി മീനുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത് നമ്മൾ ടണൽ അക്വേറിയത്തിലേക്ക് പോകാനുള്ളത്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഒരു വെറൈറ്റി ഉണ്ടോ? ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മീൻ. വെറൈറ്റി മീനുകൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തതുമായ ഒരുപാട് മീനുകളുണ്ട്. നല്ല സൈസുള്ള മീനുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. നമുക്കടുത്ത നേരെ നമ്മൾ ടണൽ അക്വേറിയത്തിലേക്ക് പോകാം അല്ലേ? യെസ്, ഇതാണ് ടണൽ അക്വേറിയം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. യെസ് സൂപ്പറാണ് കേട്ടോ. കിട്ടില്ല മീനുകൾ നാടെ. അതെ അതെ തലക്ക് മീതെ കൂടെ മീന്. അത് അരാ പൈമ അതുകൊണ്ട് അതിനകത്തോട്ടുണ്ട് കിടക്കുന്നത്. അത് മറ്റേ ഇത് സക്കർ റൈഡ് കളിയാക്കണതാണ്. അയ്യോ നോക്ക് നോക്കൊരു വയ്യതായി. ഇത്ര അടിക്കേണ്ടി
പറയാനില്ല, നമ്മൾ മറ്റേ കോഴികൾ വിൽക്കാൻ വേണ്ടി വഴി പറഞ്ഞിരിക്കുന്നതാണ്. ഫോട്ടോയല്ല നടന്നു പോലെ ടോർച്ച് അടിച്ച് കാണിച്ചോട്ടെ നിർത്തിയിരിക്കുന്നു. വെള്ളത്തിന്റെ ആവശ്യമില്ലായിരുന്നു എനിക്ക്. ഓസ്കാർ നിന്റെ പേര്? ആദി മാറി മാറി മറിയില്ല മറിയില്ല ആദി മാറി രണ്ടു പോലെ കിറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ശിവയും കേട്ടൂടെ കണ്ണും കണ്ടൂടാ ശിവനെ ഇതില്ല തലോത്തിന് പോയാൽ ഞാൻ താഴെ പോലെ താളം പൊട്ടിയേ ഇല്ല കണ്ണ് തുറന്നു തന്നെ ഇരിക്കുന്ന ഇപ്പം പാളമൊക്കെ ഉണ്ട് അമ്മച്ചേതാ പോണത് നിലവിളി ശബ്ദം ഇപ്പൊ കേൾക്കും ചേട്ടാ അതിന്റെ ആണി ഇളകി കിടക്കുന്നുണ്ടോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നീ കേറ മറ്റാ വീഗാലൻ്റെ കയറിയില്ലേ അതുപോലെ പേടിക്കുന്ന ധൈര്യമായിട്ട് കേറ് ആദ്യം മാറിക്കോളൂ ആദ്യം ഇല്ലല്ല അതിൽ ഏറ്റവും പേടിക്കുന്ന ഇട്ട് കൊടുത്തത് ഇല്ല ഇപ്പൊ വാങ്ങിക്കാം പൈസ
ഈ കീലേ വെച്ച് ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേള്ളൂ. ഞാൻ കേറുന്ന എന്താണ് ആശാനെ പേടിക്കാനൊന്നുമില്ലെന്ന് അജി ഇതത്ര തിരിച്ചടക്കം കൊഞ്ചോദിക്ക ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത് ഇത് രണ്ട് എന്നെയാന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന ആളുടെ അവസ്ഥ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഒന്നുമില്ല പറയ ഇപ്പൊ അതിന്റെ മാറിയാ പോട്ടെ വണ്ടി പോട്ടെ മഞ്ഞില് കയറുവാണ് പന്നിയാണ് ഇറങ്ങി വന്നേ പന്നിയിലാണ് എലി ഇങ്ങനെ പേടിക്കല്ലടാ എല്ലാത്തിനും ഇത്ര ധൈര്യമുള്ളു ലാകറിയാണോ നീ തന്നെ പറയണേ എവിടെയാണോ പോയി ഇവിടെ പോയി ഇതാ പോണ് ഇവിടെ പോണ് ദൈവമേ ഇനി ആര് കാറോട്ടിച്ചോ അങ്ങോട്ട് വേർത്ത് കുളിച്ച് ആരെ
രേഖ തൂക്കി വിട്ടില്ല. അപ്പൊ നിർത്ത് നിർത്ത് മതി. തീരാറായ ദൈവമേ എനിക്ക് തുറ കൊണ്ടുപോകാൻ പറ്റില്ല. വേർത്ത് നന്നായിട്ട് വേർത്തി മതി മതി മതി. തീർന്നില്ലേ പട്ടി പറയത്? എങ്ങനെ ഉണ്ടോണ്ടി അവർക്കറിയാ വേർക്കോ? അതാണ് ഇതൊക്കെ വീണ്ടും എങ്ങനെയുണ്ട് അവർ കുടിക്കാൻ വെച്ചിരിക്കും. അപ്പൊ പറഞ്ഞു നോക്കാൻ കുടിക്കേണ്ടി വരും. അപരാധങ്ങള് കെട്ടി തൂക്കിട്ടില്ലേ ശവങ്ങള്, അതിന്റെ ഇടയിൽ പേടിക്കപ്പോഴാണ് കിളി പോണത്. അവസാനം അത് കഴിഞ്ഞിട്ട് അടുത്ത് വരാൻ പോണതേ ഉള്ളൂ തന്നെ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ്. എങ്ങനെയുണ്ട് വീഡിയോ? ആ ഓക്കെ. എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? എങ്ങനെയുണ്ട് പറയാം? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ റൈഡ്? അത് സെറ്റ് അല്ലായിരുന്ന സെറ്റല്ലേ. അപ്പോ എന്തായാലും എല്ലാരും പോയി അടിച്ചു പൊളിക്കുക. അടുത്ത മാസം 2nd വരെയാണ് അവിടെ ഷോ ഉള്ളത്. അപ്പോ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.